ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ ഉണ്ടാക്കാവുന്ന പുലാവാണ്. വെജിറ്റബിൾ പുലാവാണ്. വളരെ ഈസി ആയിട്ട് ഒരൊറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് പുലാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ബാച്ചിലേഴ്സായിട്ട് കഴിയുന്ന ആളുകൾക്കും അതുപോലെ ഹോസ്റ്റലേഴ്സിനും അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന രുചികരമായിട്ടുള്ള പുലാവാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വെജിറ്റബിൾ പുലാവിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സവാളയാണ് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ കോളിഫ്ലവർ ഒരു ചെറിയ കഷ്ണം, അതുപോലെ തന്നെ വലിയൊരു ക്യാരറ്റ്, ഇങ്ങനെ ഇതുപോലെയുള്ള അതായത് നെടുകെ പിളർന്നിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില, പിന്നെ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക്, ഇത്തിരി എരിവുള്ള പച്ചമുളകാണിത്. അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. സാധാരണ പുലാവിൽ അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലർ പുലാവിൽ എരിവ് ഇടാതെയും വെക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഇതിങ്ങനെ നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഒരു ചെറുനാരങ്ങ വേണം ലാസ്റ്റ് ആകുമ്പോൾ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്തിടണം. അപ്പോൾ കുക്കറിലാണ് നമ്മൾ പുലാവ് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് കുക്കർ ഗ്യാസിൽ വയ്ക്കാം. ഇതാ ഇവിടെ ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സ്പൂൺ ഘീ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ്, ഒരു ടേബിൾ സ്പൂണുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. കാരണം രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഓയിൽ ചൂടാവുമ്പോൾ ഏറ്റവും ആദ്യം ഇടുന്നത് നമ്മളൊരു വലിയ കഷ്ണം കറുകപ്പട്ടയും പിന്നെ ഗ്രാമ്പൂ, കുരുമുളക്, അതുപോലെ തന്നെ ഏലക്ക ഒരു മൂന്നോ നാലോ എണ്ണം വീതം ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഓഫ് ആയ കാരണം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മളിടുന്നത് കാഷ്യൂസ് ആണ്. അതും കൂടിയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ അണ്ടിപ്പരിപ്പ് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മസാലകളും അണ്ടിപ്പരിപ്പും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് നമ്മൾ ചതച്ചും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് പച്ചമണം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്കിനി ഓരോ പച്ചക്കറികളായിട്ട്, അതായത് ആദ്യം സബോള ഇടണം. സബോള ഇട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം സബോള ഒന്ന് ചെറുതായിട്ട് ഒന്ന് ലൈറ്റായിട്ട് ആവണം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പുലാവാണ്, നമ്മളുടെ കുക്കർ പുലാവാണ്. അപ്പോൾ ആകെ ഒരു പാത്രം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പരിപാടികളും കഴിയും. ഇതൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി നമ്മളുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എനിക്ക് വെജിറ്റബിൾസ് കുറച്ച് അധികം ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ചിലർക്ക് കുറവ് മതിയായിരിക്കും അതിൽ പുലാവിൽ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒരു നിർബന്ധമില്ല, നമ്മളുടെ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇവിടെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലാണ് എല്ലാവർക്കും ഇഷ്ടം വെജിറ്റബിൾസ് പുലാവിൽ. ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഇത് എന്താ പറയുക, കടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. ഇത്രയ്ക്കൊന്നും വേണമെന്നൊന്നുമില്ല. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതധികം ആവൊന്നും വേണ്ട. നമുക്കിതിലേക്ക് ഇനി മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടാം. പുതിന ഇല ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം എനിക്ക് പുതിന കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം മല്ലിയില മാത്രമാണ് ഞാൻ അതുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിന ഇട്ട് പുതിനയുടെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഫ്ലേവർ വരും. അപ്പം ഞാനിവിടെ മല്ലിയില മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് ഒന്ന് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത്ര വെജിറ്റബിൾസിലേക്ക് എത്ര ഉപ്പ് വേണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മുടെ റൈസൊക്കെ നമ്മൾ ഇടുന്നത്. ഇതൊന്ന് ജസ്റ്റ് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് റൈസിൻ്റെ അവിടേക്ക് പോവാം. റൈസ് എന്താണെന്ന് ഉള്ളത് പറഞ്ഞുതരാം. ഇതാ ഞാനിവിടെ റൈസ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല, ജസ്റ്റ് കഴുകിയിട്ട് വെള്ളം വാർത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഒരു അരമണിക്കൂർ മുന്നേ ഇങ്ങനെ വെള്ളം വാർത്ത് വെച്ചതാണ്. ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബസ്മതി റൈസാണ് സാധാരണ പുലാവിന് നമ്മൾ യൂസ് ചെയ്യുക, എന്നാലാണ് അതിന് കാണാനൊരു ഭംഗിയും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ നമ്മളുടെ വെള്ളത്തിൻ്റെ ഒപ്പം കുക്കായിക്കോളും, അതുകൊണ്ട് ആരും പേടിക്കുന്നു വേണ്ട, പാകത്തിനുള്ള കുക്കിംഗ് ആയി കിട്ടും നമുക്കിത്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലെ പാത്രത്തിൻ്റെ അളവ് വെച്ചിട്ട് നോക്കിയാൽ മതി, അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതാ അരി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ബസ്മതി റൈസ് വയ്ക്കുന്ന സമയത്ത് ഇരട്ടിയാണല്ലോ വെള്ളം ഒഴിക്കുക, അതുപോലെ തന്നെ ഇതിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം ഒക്കെ ഒന്ന് മിക്സപ്പായി കിടക്കണം. ഇതാ ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളമൊഴിക്കാൻ പോവാണ്. ഇതാ ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് അതേ ഗ്ലാസ്സിൽ ഇരട്ടി വെള്ളം, 3 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 6 ഗ്ലാസ് വെള്ളം, അതാണ് നമ്മൾ ഒരു കണക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഇടേണ്ടത് ഉപ്പാണ്. അതായത് നമ്മളെ ചോറിലേക്ക് എത്ര ഉപ്പ് വേണ്ടി വരും, ചോറും കൂടി ആവുമ്പോൾ നമുക്ക് ഒരു ഊഹം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം ചെറുനാരങ്ങയുടെ 1/4 ഭാഗമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരു ഞാൻ കളഞ്ഞിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ചോറിൻ്റെ കളറ് തീരെ ചേഞ്ച് ആവുകയുമില്ല, അതേപോലെ തന്നെ കുഴയില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് 2 വിസിലാക്കി കൊടുക്കാം. അതിൽ നമ്മളുടെ സംഭവം വെന്തിട്ടുണ്ടായിരിക്കും, വെള്ളം വറ്റിട്ടുണ്ടാവും. അപ്പം അതേ ഞാൻ കുക്കർ മൂടാൻ പോവാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് 2 വിസിലായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം. നമ്മളുടെ 2 വിസിലടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വിസിൽ കളയാം. നമുക്ക് നമ്മളുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം എന്തായി എന്നുള്ളത്. എല്ലാം നല്ല കുക്കായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. എന്താ ചോറൊക്കെ വെന്ത് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. കാരണം നമ്മൾ വിസിൽ 2 വിസിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ തണുക്കുന്നവരെ കാത്തുക്കരുത്, അപ്പം തന്നെ വിസിൽ കളഞ്ഞ് നമ്മൾ തുറക്കുക. എന്താ അപ്പം നമ്മളുടെ പുലാവ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് ദേ
റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലെയുള്ള ഈസി ആയിട്ടുണ്ടാക്കാവുന്ന കുറേ റെസിപ്പികളുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. ബൈ.